നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി. മുംബൈ പോലീസ് ട്രാഫിക് കൺട്രോൾ സെല്ലിന് ശനിയാഴ്ച വൈകുന്നേരമാണ് അജ്ഞാത നമ്പറിൽ നിന്ന് സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ ഭീഷണി മുഴക്കിയ 24-കാരിയായ യുവതിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ പി ടി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ താനയിലെ ഉല്ലാസ് നഗർ പ്രദേശത്തെ ഫാത്തിമ ഖാൻ എന്ന യുവതിയാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. യുവതി നല്ല യോഗ്യതയുള്ളവളാണെങ്കിലും മാനസികമായി അസ്ഥിരയാണെന്നും പോലീസ് ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു. 10 ദിവസത്തിനകം രാജിവെച്ചില്ലെങ്കിൽ മഹാരാഷ്ട്ര മുൻ മന്ത്രി ബാബ സിദ്ദിഖിനെ പോലെ യോഗി ആദിത്യനാഥും കൊല്ലപ്പെടുമെന്നും ശനിയാഴ്ച വൈകുന്നേരമാണ് മുംബൈ പോലീസിന് വധഭീഷണി ലഭിച്ചത്. ആരാണ് സന്ദേശം അയച്ചതെന്ന് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനുണ്ട്. സന്ദേശത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 12 ഒക്ടോബർ മകൻ സീഷൽ സിദ്ദിഖിന്റെ ഓഫീസിന് പുറത്ത് വെച്ച് 3 പേർ ചേർന്ന് ബാബ സിദ്ദിഖിനെ വെടിവെച്ച് കൊന്നിരുന്നു. 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബോളിവുഡ് നടൻ സൽമാൻഖാനെ വധഭീഷണി മുഴക്കിയതിന് ബുധനാഴ്ച ഒരാളെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭീഷണി. മുംബൈ ബാത്രയിലെ ഈസ്റ്റിൽ നിന്നുള്ള അസം മുഹമ്മദ് മുസ്തഫയാണ് ഇയാളെ തിരിച്ചറിഞ്ഞതെന്നും വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സൽമാൻഖാനും ബാബ സിദ്ദിഖിന്റെ മകനുമായ ബാന്ദ്ര ഈസ്റ്റ് NCP MLA സീഷൻ സിദ്ദിഖിനെ ഭീഷണിപ്പെടുത്തിയതിന് 20-വയസ്സുകാരനെ നോയിഡയിൽ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് തയ്യബ് എന്ന പ്രതി സീഷാൻ സിദ്ദിഖിനൊപ്പം സൽമാൻഖാനോടും പണം ആവശ്യപ്പെട്ടു. ബാബ സിദ്ദിഖിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം ജയിലിലുള്ള ലോറൻസ് ബിഷ്ണോയുടെ സംഘം കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ബോളിവുഡ് താരം സൽമാൻഖാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബാബ സിദ്ദിഖിയെ കൊന്നതിന് ശേഷം ലോറൻസ് ബിഷ്ണോയ് സംഘം സൽമാൻഖാനെതിരെയും വധഭീഷണി മുഴക്കിയിരുന്നു. രാജസ്ഥാനിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന്റെ പകയിലാണ് സൽമാൻഖാന് നേർക്ക് ലോറൻസ് ബിഷ്ണോയ് സംഘം തിരിഞ്ഞത്. ഈ വർഷം ഏപ്രിൽ സൽമാൻഖാന്റെ വസതിക്ക് മുന്നിൽ നടന്ന വെടിവെയ്പ്പിന് പിന്നിലും ജയിലിലുള്ള ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ്ങിൽപ്പെട്ടവരായിരുന്നു. ബാബ സിദ്ദിഖിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഭയപ്പാടിൽ സൽമാൻഖാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരവധി വധഭീഷണികൾ പ്രമുഖർക്കെതിരെ വരുന്നതിനിടയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെ മഹാരാഷ്ട്രയിലേക്ക് ഭീഷണി സന്ദേശം എത്തുന്നത്. മുംബൈ ട്രാഫിക് പോലീസ് കൺട്രോൾ റൂമിലെ വാട്സപ്പ് ഹെൽത്ത് ലൈൻ നമ്പറിലേക്ക് ഇന്നലെ വൈകുന്നേരമാണ് അജ്ഞാത നമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നത്. ഏതായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. വധഭീഷണി സന്ദേശം അയച്ചയാളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസവും BJP. കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക നിറഞ്ഞതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മുംബൈ പോലീസിന്റെ നിരവധി വധഭീഷണികളാണ് ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് രാജ്യത്തൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇല്ലാതാക്കുമെന്ന പുതിയ ഭീഷണി സന്ദേശം എത്തുന്നത്. നേരത്തെ ഭൂരിഭാഗം ഭീഷണി സന്ദേശവും സൽമാൻഖാനെ ലക്ഷ്യം വെക്കുന്നതായിരുന്നു. ഭീഷണി ഗൌരവമായി കണ്ട് മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ നടനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് ഭൂരിഭാഗം ഭീഷണി സന്ദേശവും. കൊല്ലപ്പെട്ട ബാബ സിദ്ദിഖിയുടെ മകനും MLA യുമായ സിഷാന്ത് സിദ്ദിഖിയെ കൊല്ലുമെന്നുള്ള ഭീഷണി സന്ദേശവും പോലീസ് ട്രേസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു.